നമസ്കാരം. ന്യൂസ് ലീഡർ വാർത്തകളിലേക്ക് സ്വാഗതം. ദുരിതമനുഭവിക്കുന്ന തെരുവ് നായിക്ക് ദൈവത്തിന്റെ കൈത്താങ്ങുമായി മൃഗസ്നേഹികളും ഡോക്ടർമാരും. ട്യൂമർ ബാധിച്ച് ജീവിതം ദുസ്സഹമായ തെരുവ് നായിക്ക് ശസ്ത്രക്രിയയിലൂടെ പുനർജന്മം. തൃശൂർ ജില്ലയിലെ തളിക്കുളം സ്നേഹതീരം ബീച്ചിന് സമീപം കൈതക്കനാലിൽ ഒന്നര വർഷമായി ശരീരമാസകലം ഭാരമേറിയ ട്യൂമറുകളുമായി നടന്നിരുന്ന തെരുവ് നായിക്കാണ് ആശ്വാസമായി മനുഷ്യ സഹായമെത്തിയത്. തളിക്കുളത്തെ ഓട്ടോക്കാരും ഒരു നേവൽ ഉദ്യോഗസ്ഥനും ചേർന്ന് ഭക്ഷണം നൽകി വരികയായിരുന്നു അവശനായ നായിക്ക്. ട്യൂമർ വളർന്ന് നടക്കാൻ സാധിക്കാത്ത വിധമായ സാഹചര്യത്തിൽ അവിടെയുള്ള സുമനസ്സുകൾ അനിമൽ ലീഗൽ ഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. അനിമൽ ലീഗൽ ഫോഴ്സ് പ്രസിഡന്റ് അമ്മു സുധിലിൻ്റെ നേതൃത്വത്തിൽ നായയെ പിടികൂടി വിയ്യൂർ പെറ്റ് ക്ലിനിക് ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു. ഡോക്ടർ വർഗീസ്, ഡോക്ടർ അശോക് ഉണ്ണി, ഡോക്ടർ മിഥുൻ എന്നിവരുടെ നേതൃത്വത്തിൽ 5 മണിക്കൂറോളം നീണ്ട സങ്കീർണ ശസ്ത്രക്രിയയിലൂടെ ഹെർണിയയും മാരകമായ ട്യൂമറുകളും നീക്കം ചെയ്തു. മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങൾക്കും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് ഡോക്ടർ മിഥുൻ നീലങ്കാവിൽ പറഞ്ഞു. അവർക്ക് അത് ലഭ്യമാക്കാൻ മനുഷ്യ സമൂഹത്തിന് ബാധ്യതയുണ്ടെന്നും അതുകൊണ്ടാണ് പ്രതിഫലം പോലും ഇച്ഛിക്കാതെ ഇത്തരം സേവന പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സർജറി കുറച്ചൊരു എന്താ പറയാ ഒരു ക്രിട്ടിക്കൽ സർജറി തന്നെയായിരുന്നു. കുറച്ച് ടൈം എടുത്തിട്ടായിരുന്നു. ആർക്കായാലും ആർക്കായാലും മനുഷ്യരായാലും മൃഗങ്ങളായാലും ഫ്രീയായിട്ട് ഇടും. ആരും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. കാരണം അതിലെപ്പോഴും പോസിബിൾ റിസ്ക് എടുക്കാണ്ട് അറിയാമല്ലോ. റിസ്ക് എടുക്കാണ്ട് ഒന്നിനും നമുക്ക് ഒന്നും പറ്റില്ല. നമ്മൾ മാക്സിമം ചെയ്യുക, നമ്മൾ ചെയ്യാതെ ചെയ്യുക. പിന്നെ നമ്മളെല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ മുകളിലും ഉള്ള ആൾക്കാർ നമ്മളെ സഹായിക്കുന്നു പറഞ്ഞ പോലെ എന്താ പറയുക എല്ലാവരും പ്രാർത്ഥനകളുണ്ട്. ഇറ്റ് വാസ് എ സക്സസ്ഫുൾ. ഇനി അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് നമുക്ക് നോക്കിയിട്ട് ചെയ്യേണ്ടി വരും. ഡോക്ടറുടെ നേതൃത്വത്തിൽ വിശദമായ പരിശോധനയിൽ 3 ഘട്ടങ്ങളായി ചെയ്യേണ്ട ശസ്ത്രക്രിയയാണെന്ന് കണ്ടെത്തിയിരുന്നു. ആദ്യത്തെ 2 ഘട്ട ശസ്ത്രക്രിയകളും വിജയകരമായി പൂർത്തീകരിച്ചു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പരിപാലനത്തിനായി അനിമൽ ലീഗൽ ഫോഴ്സിന്റെ ഷെൽട്ടറിലേക്ക് മാറ്റിയിരിക്കുകയാണ്.